2021 മുതൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ഒരു അമേരിക്കൻ രാഷ്ട്രീയക്കാരിയും അറ്റോർണിയുമാണ് കമലാ ദേവി ഹാരിസ്. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയും ആദ്യത്തെ കറുത്ത അമേരിക്കക്കാരിയും ആദ്യത്തെ ദക്ഷിണേഷ്യൻ അമേരിക്കക്കാരിയുമാണ് അവർ. എന്നാൽ ഇപ്പോൾ പ്രസിഡന്റാകാൻ മത്സരിക്കുന്ന കമലാ ഹാരിസിൻ്റെ ശ്രമം വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. തുളസീന്ദ്രപുരം എന്ന നാട് മുഴുവൻ കമലയ്ക്കായിട്ടുള്ള പ്രാർത്ഥനയിലാണ്. കണ്ടിപ്പാ കമല ജയിക്കും, ഇന്ന് കടവുൾ ജയിക്ക വയ്ക്കും, അപ്പുറം കടവുൾ അവങ്കളെ ഇങ്ക വരവയ്ക്കും. തുളസീന്ദ്രപുരം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ നോക്കി ഇങ്ങനെ പറയുമ്പോൾ പരമശിവത്തിന് സന്ദേഹമൊന്നുമില്ല, കമലാ ഹാരിസ് അമേരിക്കൻ പ്രസിഡന്റാകുമെന്ന കാര്യത്തിൽ അടുത്ത മാസം 5 നടക്കുന്ന US തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കമലാ ഹാരിസ് ജയിക്കണം, അതിനുശേഷം അവരുടെ കുടുംബക്ഷേത്രമായ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തണമെന്ന് നാട്ടുകാരനായ പരമശിവ മാത്രമല്ല ഒരു നാട് മുഴുവനും പ്രാർത്ഥിക്കുന്നു. തുളസീന്ദ്രപുരം ചെന്നൈയിൽ നിന്ന് 330 കിലോമീറ്റർ അകലെ തിരുവാരൂർ ജില്ലയിലെ മന്നാർകുടി താലൂക്കിലാണ്. 2020 കമല വൈസ് പ്രസിഡന്റ് ആയതോടെയാണ് ഈ ചെറുഗ്രാമം ലോകമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. 2014 May 5 കുംഭാഭിഷേകം നടത്തിയപ്പോൾ കമലയുടെ പേരിലും നേർച്ചയുണ്ടായിരുന്നു. അന്ന് സംഭാവന നൽകിയവരുടെ കൂടെ കമലയുടെ പേരും ഉണ്ടായിരുന്നു. അത് ക്ഷേത്രത്തിലെ ചുവരിലെ ശിലയിൽ കൊത്തിവെച്ചിരിക്കുന്നു. കമലയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്ന് ക്ഷേത്രത്തിന് മുന്നിൽ ഫ്ലെക്സ് ബോർഡുണ്ട്. അവർ വിജയിക്കാനായി ഇവിടെ നടന്ന പൂജകളെപ്പറ്റി അറിഞ്ഞോ എന്നറിയില്ല. ക്ഷേത്ര ഭാരവാഹിയായ സുരേഷ് പറയുന്നത് ഒരു വാക്ക് നാടിനെപ്പറ്റി കമല സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ്. 5 വയസ്സുള്ളപ്പോൾ കമല തുളസീന്ദ്രപുരത്ത് വന്നിരുന്നു. നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായിരുന്നു കമലയുടെ അമ്മ ശ്യാമള ഗോപാലൻ്റെ അച്ഛൻ പയ്യനാട് വെങ്കട്ടരാമൻ ഗോപാലൻ അയ്യർ എന്ന PV ഗോപാലൻ. അറിയപ്പെട്ട അയ്യങ്കാർ കുടുംബമായിരുന്നു ഇവരുടേത്. ഗോപാലൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഇന്ത്യൻ സർക്കാർ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം സ്ഥിരീകരിച്ച സിംബാബ്വെയുടെ ആദ്യ നാമമായ റൊഡേഷ്യയിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ ഒഴുക്ക് നിയന്ത്രിക്കാനായി സാംബിയയെ സഹായിക്കാൻ നിയോഗിച്ചത് PV ഗോപാലനെയായിരുന്നു. ശേഷം സാംബിയയുടെ ആദ്യ പ്രസിഡന്റ് കെന്നത്ത് കൗണ്ടയുടെ ഉപദേശകനായി. ആ സമയത്ത് 19 വയസ്സുള്ള ശ്യാമള ഗോപാലൻ US കാലിഫോർണിയ സർവകലാശാലയിൽ ബയോമെഡിക്കൽ സയൻസ് വിദ്യാർത്ഥിനിയായി. പിന്നീട് ജമൈക്കയിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡൊണാൾഡ് ജെ ഹാരിസിനെ പരിചയപ്പെടുകയും വിവാഹം കഴിക്കുകയും ചെയ്തു.